ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. കർത്താവെ, ഈ വർഷം അങ്ങ് ചെയ്തു തന്ന ഓരോ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വലിയൊരു ദുരന്തത്തിൻ്റെ ഇടയിലും നീ ഞങ്ങളെ താങ്ങി നിർത്തി സുരക്ഷിതമായി നയിക്കുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ജനനം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. എന്തുണ്ട് മക്കളെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഡിസംബർ മാസമാണ്. കാര്യം എന്താ? നമ്മുടെ ക്രിസ്മസ്. ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വർഷം ഒരു ദിവസം ഈ ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വർഷം നെക്സ്റ്റ് ആ വർഷം മൊത്തവും നമ്മൾ അടുത്തൊരു ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. കാര്യം നമ്മൾക്ക് എപ്പോഴും കൂടുതൽ എനർജി തരുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്റ്റാർസൊക്കെ ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തായാലും സ്റ്റാർസ് ഹാങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്യുക. നമ്മുടെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് മാനവ സമൂഹം എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വ്യക്തിയും കുടുംബവും. എന്താണ് വ്യക്തിയും കുടുംബവും? വ്യക്തികൾ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കുടുംബമുണ്ടാകുന്നത്. കുടുംബങ്ങളെല്ലാം ചേരുമ്പോഴാണ് സമൂഹമുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായാൽ നല്ലൊരു സമൂഹമോ നല്ലൊരു കുടുംബമോ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഓരോ വ്യക്തികളുടെയും സ്വഭാവ രൂപീകരണം എവിടെയാണ് ആരംഭിക്കുന്നത്? കുടുംബത്തിലാണ് അല്ലേ? ജനിച്ചു വളരുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കളും ആ കുടുംബത്തിലുള്ള ആൾക്കാരും ചുറ്റിനുള്ളവരും അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടികളെ ഈ വ്യക്തികൾ തന്നെയായിരിക്കാം. അപ്പോൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ് ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗം എന്നതാണ്. സ്വർഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിലും സ്വർഗത്തിൻ്റെ യഥാർത്ഥ ഭൂമിയിലെ സ്വർഗം എന്താണ്? കുടുംബമാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒക്കെ പരസ്പരം സ്നേഹിച്ചൊക്കെ കഴിയുമ്പോൾ അവിടെ ഒരു സ്വർഗം ഉണ്ടാകും. കുടുംബം എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇമ്പം മീൻസ് വാട്ട്? സന്തോഷം അല്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർക്കുമ്പോൾ സന്തോഷം കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബത്തോടു കൂടെ ആയിരിക്കുമ്പോഴായിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ സ്കൂളിലാണെങ്കിൽ പോലും വൈകുന്നേരമാണ് ആകുമ്പോൾ ഒന്ന് ഓടി വീട്ടിൽ വന്ന് അപ്പനും അമ്മയും ഒന്ന് ഒത്ത് ഇരിക്കുവാനും ഒരുമിച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അല്ലേ? സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എന്നാൽ മനസ്സറിഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ അവിടെ മറ്റെല്ലാം ഉണ്ട്. പരസ്പരം എല്ലാവർക്കും കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലപ്പോൾ കുട്ടികളായി നിങ്ങൾ ചിന്തിക്കും, ഉത്തരവാദിത്വം എനിക്ക് എന്ത്? ഉത്തരവാദിത്തങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് മാത്രമുള്ളേ ഉള്ളത് എന്ന് ചിന്തിക്കും. അതങ്ങനെയാണോ? മാതാപിതാക്കൾക്ക് മാത്രമാണോ ഉത്തരവാദിത്തങ്ങളുള്ളത്? അല്ല അല്ലേ? എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? തങ്ങളുടെ മക്കളെ, ദാനമായി ദൈവം തന്നിരിക്കുന്ന മക്കളെ നന്നായി വളർത്തുക. ആദ്യം തന്നെ നല്ല സ്വഭാവത്തിൽ വളർത്തുക. അതിന് തങ്ങളുടെ തന്നെ ജീവിതം ഒരു അവർക്കൊരു മാതൃകയാകണം. രണ്ടാമതായി, നന്നായി അധ്വാനിച്ച് മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇതൊക്കെ മാതാപിതാക്കളുടെ കടമയാണ്. ഇനി അപ്പോൾ മാതാപിതാക്കളുടെ കടമ അവിടെ നിൽക്കട്ടെ. അപ്പം മക്കളുടെ കടമ എന്താവും? മക്കൾക്ക് കടമയൊന്നുമില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലേ ഉത്തരവാദിത്തം. നിങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കടമയെന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ അവരെ ശകാരിക്കും അല്ലേ? അപ്പോൾ ദേഷ്യമല്ല തോന്നേണ്ടത്, ചിന്തിക്കുക. നല്ലതിന് വേണ്ടിയല്ലേ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയത്തുള്ളൂ. സോ അനുസരണയുള്ള മക്കളായി നന്നായി പഠിച്ച് ഉയരുക. അങ്ങനെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒക്കെ ഉയരങ്ങളിൽ എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി നിങ്ങൾ വളർന്നു വലുതൊരു ഭാവിയിലൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മറ്റൊരു ഉത്തരവാദിത്വം ഉണ്ടാകും. എന്താണ്? ഏത് സാഹചര്യത്തിലും നമ്മൾ എന്ത് കഷ്ടമൊക്കെ സഹിച്ചും നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് എത്തിച്ച മാതാപിതാക്കളെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ മാതാപിതാക്കളെ ആ ഒരവസ്ഥയിൽ നമ്മളെ അവരെങ്ങനെ സ്നേഹിച്ചോ അതിനേക്കാളൊക്കെ അവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരോടൊപ്പം ആയിരിക്കുക എന്നത് തന്നെയാണ് മക്കളായ നിങ്ങൾക്ക് ഭാവിയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇങ്ങനെ കുടുംബം ഒരുമിച്ച് സന്തോഷിച്ച് പോകണം. നമ്മൾ പറയില്ലേ തിരു കുടുംബത്തിൻ്റെ മാതൃക എന്നത്? ഔസേ പിതാവും മാതാവും ഉണ്ണീശയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ആത്മീയത കുടുംബത്തിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് അറിയാവോ? ഒരുമിച്ച് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറയുമ്പം സന്ധ്യാസമയത്ത് ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ച് ഒരു നേരം പ്രാർത്ഥിക്കുക, ഭക്ഷിക്കുക, അവിടെ അത് തന്നെയാണ് ഏറ്റവും വലിയ ബോണ്ടെന്ന് പറയുന്നത്. പരസ്പരം വ്യക്തികൾക്ക് പരസ്പരം ആ സ്നേഹിക്കുവാനുള്ളൊരു അവസരമെന്ന് പറയുന്നത് അത് തന്നെയാണ്. തുറന്ന് സംസാരിക്കുക. ഇപ്പോഴും പറയുന്നത് നമുക്ക് വീട്ടിലൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിനോടാണ് കുറച്ചുകൂടെ ഓപ്പൺ ആവുന്നത്. അതൊക്കെയൊന്നും അങ്ങനെയല്ല. ചിലപ്പോൾ മാതാപിതാക്കൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരായിരിക്കും. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരായിരുന്നാൽ പോലും നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഉറപ്പായിട്ടും അവരത് കേൾക്കും. അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറ്റുക. ഇനി ഇതൊക്കെ നമ്മൾക്ക് പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു കുടുംബത്തിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ രക്ഷാധികാരികൾക്കൊക്കെ ഓരോ കുടുംബങ്ങളും നല്ല രീതിയിൽ പോകുന്നതിന് അവർക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ. എന്താണ് അവരെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? അപ്പം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ആവശ്യമില്ലാതെ തടഞ്ഞു വയ്ക്കാൻ യാതൊരു രാഷ്ട്രത്തിനോ രാഷ്ട്രീയ അധികാരികൾക്കോ അധികാരമില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട് അല്ലേ? നമ്മൾ ആരാധിക്കുന്ന നമ്മളെ ക്രൈസ്തവരെ സംബന്ധിച്ചോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സോ മതസ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതെല്ലാം ഓരോ വ്യക്തികളുടെയും ഉയർച്ചയ്ക്കും ഓരോ രാഷ്ട്രീയ അധികാരികളുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നു. വ്യക്തികളെ അങ്ങനെ രൂപീകരിച്ചെടുത്താൽ മാത്രമല്ലേ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നന്നായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പോകുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും വ്യക്തികളുടെ ഓരോ സ്വഭാവ രൂപീകരണങ്ങളൊക്കെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്താൻ തന്നെയാണ് അജപാലന ശുശ്രൂഷകളും മതബോധനവുമൊക്കെ നമ്മൾക്ക് നൽകുന്നത്. എന്താണ്? ഓരോ കുടുംബങ്ങളെയും പറ്റി ചിന്തിക്കുന്നു, അവരെങ്ങനെ ആയിരിക്കണമെന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. കുഞ്ഞു ക്ലാസ്സിലെ തന്നെ മതബോധനം നൽകുമ്പോൾ എന്താണ്? കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കുന്നു. സോ സഭ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ കണ്ടുവന്ന ഒരു കാര്യം, അവരൊരു കൂട്ടായ്മയായിട്ട് പരസ്പരം പങ്കുവെച്ചും പ്രാർത്ഥിച്ചും ഒരുമിച്ച് കഴിഞ്ഞെന്നല്ലേ പറയുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അപ്പോസ്തലന്മാർ തുടങ്ങി വെച്ച ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകണം. ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം നടന്നത് നമ്മുടെ ബ്രിട്ടനിലാണ്. ബ്രിട്ടൻ ഇറ്റലിയാണ് കിടക്കുന്ന ഈ സംഭവം. സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 11 വയസ്സുകാരനായ റോമിയോ എന്ന ഒരു കുട്ടി 73 വയസ്സായ റോസ്മേരി എന്ന തൻ്റെ മുത്തശ്ശിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ കൊച്ചിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ എന്നതാണ് ഈ ഒരു സംഭവത്തെ പറയുന്നത്. ഈ ഇടയ്ക്ക് ഈ 2020 തന്നെ നടന്നൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ 2020 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലായിടത്തും COVID-19 എന്ന ഒരു മഹാമാരി വിതച്ചു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ബൈ മാർച്ച് ഏപ്രിൽ ഒക്കെ ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് June 2020 ഇറ്റലിയിൽ താമസിക്കുന്ന റോമിയോ തൻ്റെ പാരൻസിനോട് പറയുന്നു ബ്രിട്ടനിലുള്ള തൻ്റെ മുത്തശ്ശിയായ റോസ്മേരിയെ കാണണമെന്ന്. റോമിയോയ്ക്ക് റോസ്മേരി എന്ന മുത്തശ്ശിയെ വലിയ ഇഷ്ടമാണ്. അവർ ഒരുമിച്ചായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇറ്റലിയിലോട്ട് ഈ കുടുംബം മാറി താമസിച്ചത്. അപ്പോൾ അപ്പനും അമ്മയും റോമിയോട് പറയാണ്, ഇല്ല മോനെ അത് പോസിബിൾ അല്ല, ബിക്കോസ് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നമുക്കപ്പം ട്രാൻസ്പോർട്ടേഷനൊന്നും ഇല്ല, എങ്ങനെയാണ് ഇറ്റലിയിലുള്ള ഇവരെങ്ങനെ ബ്രിട്ടനിൽ പോകുന്നത്, പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ റോമിയോ എന്തോ വാശി പിടിക്കുന്നു, മുത്തശ്ശിയെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയായി. റോമിയോയുടെ ആ മുത്തശ്ശിയോടുള്ള സ്നേഹത്തിനോടുള്ള ആ വാശിയിൽ എന്തായാലും ആ പാരൻസ് സമ്മതിക്കുന്നു, പോകാമെന്നൊരു തീരുമാനം എടുക്കുന്നു. എങ്ങനെയാണ് പോകുന്നത്? കാൽനട, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ റോമിയോയുടെ അപ്പനും റോമിയും കൂടെ മുത്തശ്ശിയെ കാണാൻ എവിടെയാണ്, ഇറ്റലിയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് കാൽനടയായിട്ട് പോകുവാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു.
അപ്പനൊരു ഫിലിം മേക്കറാണ്, സോ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മ ഒരു സോഷ്യൽ വർക്കറാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാൽനടയായിട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്. അപ്പോൾ ഒരു കാൽനടയ്ക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ. അവർക്ക് ഒരുപാട് എന്താ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ അറ്റാക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ കാട്ടുപന്നികൾ ഇടയ്ക്ക് ഒരു ആക്രമിച്ചു, പക്ഷേ ഇവരതിനെ തുരത്തി അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അവർ രാത്രി ആകുമ്പോഴേക്കും ടെൻ്റ് അടിച്ച് എവിടെയെങ്കിലും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് താമസിക്കും. അത് കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് ഒന്ന് രണ്ട് ചേർച്ചസൊക്കെ തുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ഹോസ്റ്റൽസിൽ തങ്ങി അങ്ങനെ ഇവർ യാത്ര മുന്നോട്ട് പോകുന്നു. അപ്പോൾ അച്ഛൻ ഫേസ്ബുക്കിൽ ഇവരെ യാത്രയെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു യാത്രയെപ്പറ്റി അറിഞ്ഞു. സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലേ. അപ്പോൾ ഈ അപ്പൻ്റെയും മോൻ്റെയും യാത്ര അറിഞ്ഞ പല ആൾക്കാരും അവർക്ക് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്തു, രാത്രി അവർക്ക് തങ്ങാനായിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഇവരെ യാത്ര മുന്നോട്ട് പോകുന്നു. ഏകദേശം 93 ദിവസം എന്ന് പറയുമ്പോൾ മോർ ദാൻ 3 മന്ത്സ്, അത്രയും ഒരു കാലഘട്ടം എടുത്ത് അവർ കാൽനട യാത്രയായി തന്നെ ബ്രിട്ടനിൽ എത്തിച്ചേരുന്നു. ഒരു 14 ഡേയ്സിൻ്റെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് റോസ്മേരി എന്ന മുത്തശ്ശിയെ അറോമിയോ എന്ന കൊച്ചുമോൻ പോയി കാണുന്നു. അത് എന്നിട്ട് അവർ കാണുമ്പോൾ തന്നെ ആദ്യമായിട്ട് ആലിംഗനം ചെയ്യുമ്പോൾ ആ ഒരു വാർത്തയാണ് പത്രങ്ങളിലൊക്കെ, ആ ഒരു ഫോട്ടോയാണ് ഏറ്റവും വലിയ വാർത്തയായത്. എങ്ങനെയായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിലയേറിയ ആലിംഗനമായിട്ടാണ് ആ ഒരു മുത്തശ്ശിയുടെയും കൊച്ചുമോൻ്റെയും ആലിംഗനത്തിനെ പറഞ്ഞത്. ഏറ്റവും ബെസ്റ്റ് ഹഗ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓരോന്ന് ചിന്തിച്ച് നോക്കി, വെറും 11 വയസ്സേ ഉള്ളൂ റോമിയോയ്ക്ക്, അത്രയ്ക്കും ചിന്തിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ മുത്തശ്ശിയോടുള്ള അവൻ്റെ സ്നേഹം എന്തൊക്കെ സിറ്റുവേഷൻസെല്ലാം മറികടന്നും അവനവിടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു. ഇതുകൂടാതെ റോമിയോയുടെ അമ്മ ഒരു സോഷ്യൽ വർക്കറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയുടെ ആ ഒരു കുറച്ച് പാവപ്പെട്ടവരായ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടും കുറച്ച് രൂപ സംഭരിക്കാനായിട്ട് റോമിയോയ്ക്ക് സാധിച്ചു, കുട്ടികൾക്ക് ടാബും ഇൻ്റർനെറ്റ് കണക്ഷനും ഒക്കെ എടുക്കുവാനായിട്ട്. ഇതാണ് നമ്മുടെ സ്നേഹം. ഈ സ്നേഹമൊക്കെ റോമിയോയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? കുടുംബത്തിൽ നിന്നല്ലേ. നമ്മുടെ കുടുംബങ്ങളൊക്കെ ദേവാലയങ്ങളായി മാറണം. പരസ്പരം സ്നേഹിച്ചും ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവും, അതൊക്കെ കാര്യമായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്നേഹത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കാം. താങ്ക് യു.